മാതാപിതാക്കൾക്ക് നമ്മൾ ഗുണം ചെയ്യണം എന്ന് ഖുർആനിലും ഹദീസിലും പറയേണ്ടതുണ്ടോ? ശരിക്ക് നമുക്ക് അനുഗ്രഹം ചെയ്തു തന്നവർക്ക് തിരിച്ച് നന്ദി ചെയ്യണം, പ്രത്യുപകാരം ചെയ്യണം എന്ന് നമ്മുടെ ബുദ്ധി തന്നെ ശരിക്ക് പറയുന്നില്ലേ? നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ കിട്ടുന്നില്ലേ ശുക്റുൽ മുൻഇമ വാജിബുൻ? ഒരാൾ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു തന്നാൽ തിരിച്ച് അയാൾക്ക് നന്ദി പ്രകടനം നടത്തണം എന്നുള്ളത്. ഈ ദുനിയാവിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് അനുഗ്രഹം ചെയ്തു തന്നവർ നമ്മുടെ ഉമ്മയും ഉപ്പയും തന്നെയല്ലേ? ഗർഭം ചുമന്ന കാലത്ത് എത്രമേൽ പ്രയാസമാണ് ഉമ്മ സഹിച്ചത്. ശരിയാം വണ്ണം കിടക്കാനോ, ശരിയാം വണ്ണം ഒന്ന് വിശ്രമിക്കാനോ, ശരിയായ രീതിയിലൊന്ന് ഉറങ്ങാനോ തന്നെ സാധ്യമാവാത്ത മാസങ്ങൾ. കമഴ്ന്നു കിടക്കാൻ എന്തായാലും സാധ്യമല്ല. ചെരിഞ്ഞു കിടക്കുമ്പോൾ അസ്വസ്ഥതകൾ ധാരാളമായിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രയാസം സഹിച്ച ഒരു കാലത്ത് നമ്മെ പ്രസവിക്കുന്ന സമയത്ത് അവര് ചിരിച്ചതും അവർക്കൊരു കുട്ടി ഉണ്ടാവുമ്പോൾ സന്തോഷിച്ചതുമെല്ലാം ഭാവിയിൽ എൻ്റെ ഈ മകളുടെ മകൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് കരുണ കിട്ടും, തിരിച്ചു നന്ദിയുണ്ടാവും എന്നതുകൊണ്ടായിരിക്കില്ലേ? എന്നിട്ട് നമ്മൾ തിരിച്ച് അവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കോ പ്രവർത്തനോ ആണെങ്കിൽ നമ്മളല്ലേ ഏറ്റവും കൂടുതൽ നന്ദി കെട്ടവർ? നമ്മുടെ ഉപ്പമാര് കൊണ്ട വെയിലിൻ്റെ തണലല്ലേ നമ്മൾ ഇന്ന് വീടുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്?